നീ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നതെന്താ? ഒന്ന് ഫോൺ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ രണ്ട് മൂന്ന് പെങ്കുച്ചുങ്ങളെ പോയി കാണായിരുന്നില്ലേ? ഓ, കുറെ കൊല്ലായല്ലേ അളിയാ ഈ പെനായിരു അലക്കാൻ തുടങ്ങിയിട്ട്. ഈ നേരത്തെ വല്ല നാരങ്ങവെള്ളം കലക്കിയിരുന്നെങ്കിൽ എന്റെ ചേച്ചിയും പിള്ളേരും രക്ഷപ്പെട്ടു. അതമ്മായി, ഞങ്ങള് അല്ല ഞങ്ങള് അരുണൊരു കല്യാണ ആലോചനയായിട്ട് വന്നതാ. മതിയളിയെ ബീഡി വലിച്ചു കയറ്റിയത്. ഇങ്ങോട്ട് കേറുവാ. സുഹിനൊരു ആലോചന കൊണ്ടു നിക്കുന്നു. ഏതാടാ പെണ്ണ്? നമ്മുടെ പെങ്കോട്ട് വരെ തോട്ടത്തിൽ പങ്കുചാശൻ ചേട്ടന്റെ ബോള്. ബാംഗ്ലൂരിലാ ജോലി, അതും ബാങ്കില്. നമ്മളെ ജാതിയാണോ? അതെ, എനിക്ക് ഈ വീട്ടുപേര് കേട്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. പെങ്കുച്ചിന്റെ പേരെന്താ? മായ. നല്ല ടിപ്പറിനും പ്രൈവറ്റ് ബസ്സിനൊക്കെ ഇടാൻ പറ്റിയ പേരല്ലേ. ഈ പെങ്കുച്ചിനെല്ലാടെ നീ ഒന്ന് കാണാൻ പോയത്? അതന്നെ. അതിനെ ഒരു പെണ്ണുകാണെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. പട്ടാളത്ത് ചേരാൻ പോയ പോലെ അല്ലായിരുന്നു. നെഞ്ചളവില്ല, പൊക്കക്കുറവ്, എന്തൊക്കെയായിരുന്നു. അയ്യോ, നിനക്ക് ഇതിനെല്ലാടാ വേണ്ടാന്ന് പറഞ്ഞത്? അയ്യോ, ഇപ്പൊ ഇത് മാത്രം മതി. ഏതായാലും ഞങ്ങൾ അവരോടൊന്ന് സംസാരിക്കട്ടെ. നിന്റെയും ദിവ്യയുടെയും കല്യാണം ഇനി ഒരുമിച്ചേ നടത്തുന്നുള്ളൂ. ഇവളെ കെട്ടുപ്രായം കഴിഞ്ഞ് നിക്കുക. കൂടെ പഠിച്ചതിനല്ലേ നീ നോക്കുന്നത്? അപ്പൊ ഇവളെ ഇവിടെ വെറുതെ നിർത്താൻ പറ്റുമോ? ഏതായാലും ബെസ്റ്റ് ടീമാ കേട്ടോ. അന്ന് ബാംഗ്ലൂര് പോയിട്ടൊന്നും വിളിച്ചിട്ട് പോലും ഇല്ല. ഞാനും അത് തന്നെ ഓർക്കുമായിരുന്നു. അല്ല, ഈ ഞാൻ ഓർക്കുന്നത് മാത്രം നിങ്ങൾക്ക് ഓർക്കാനുള്ളോ? ഇത് എന്തൊരു മനുഷ്യനാപ്പാ. അമ്മ, അത് അവര് തിരക്കാരണം മറന്നുപോയതായിരിക്കും. എന്ത്, അവൻ ഇപ്പോഴേ അവരുടെ ആളായി കേട്ടല്ലോ. എല്ലാരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തായാലും ബാങ്ക് ജോലി കിട്ടിയിട്ട് മതി, എനിക്കിനി കല്യാണം. നിനക്ക് പുതിയ വല്ല ഗൈഡ് വല്ല വേണേ പറയണേ, ഞാൻ ബാംഗ്ലൂരിന്ന് കൊണ്ടുവരാ. വേണ്ട, നാട്ടിൽ കിട്ടുന്ന ഗൈഡ് കൊണ്ട് പഠിച്ചേ, ഞാൻ ബാങ്ക് ജോലി വാങ്ങിച്ചോളാം. ആ ഗൈഡ് കമ്പനിക്കാരൻ കോടീശ്വരനായെന്നാ കേട്ടെ. എന്നെ ഇവിടെ വെട്ടിമുറിച്ചിട്ടിട്ട് നീ സ്വപ്നം കണ്ട് ബൈക്ക് ഓടിച്ചു പോകും അല്ലേടാ? ഡരണേ, ഇവിടെ ഇവിടെ എവിടെ? രാധാകൃഷ്ണോ, 100 കുപ്പിക്കടി അഞ്ഞലിയുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലം കുട്ടികളുണ്ടാവാതെ അവസാനം ഗുരുവായൂർ പോയി ഉരുളി കമിഴ്ത്തി കിട്ടിയ കുഞ്ഞാ സ്വാതി. ആണും പെണ്ണായി ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. അതെന്താ പിന്നെ ഉരുളിയൊന്നും കിട്ടിയില്ലേ കമത്താൻ? അല്ല, ഈ ചെറുക്കനും പെണ്ണും തമ്മി നേരത്തെ കണ്ടങ്ങ് ഇഷ്ടമായത് കൊണ്ടും അത് കാരണവന്മാര് പറയും. ചെറുക്കനും പെണ്ണും നേരത്തെ കണ്ട് ഇഷ്ടമായത് കൊണ്ടും ജാതകത്തിൽ വേറെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കാര്യങ്ങൾ കിടക്കാം. പറഞ്ഞു ദിവ്യയുടെയും അരുണിനെയും കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ദിവ്യക്കും കൂടി ഒരു കല്യാണം ആലോചിക്കാനുള്ള സമയം ഞങ്ങൾക്ക് തരണം. അതിനെന്താ, ഒരു 6 മാസം കഴിഞ്ഞിട്ട് നടത്താം. എന്താ? ആയിക്കോട്ടെ, 6 മാസം കഴിഞ്ഞിട്ട് നടത്താം. ന്യൂ ജനറേഷൻ അല്ലേ, അവരുടെ കാര്യങ്ങള് നമ്മൾ തടസ്സം നിൽക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ഡേറ്റ് ഒന്ന് നോക്കാം. 6 മാസം വേറെ ഏത് ഡേറ്റ് ഉണ്ടെങ്കിലും എടുത്തോളൂ.